മറിയമേ സ്വസ്തി അമ്മയിലൂടെ ദൈവനാമം മഹത്വപ്പെടട്ടെ. ഒരുപാട് സങ്കട വർത്തമാനങ്ങളുടെ വാർത്തകൾ നിറയുന്ന ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. കേൾക്കാൻ ആഗ്രഹിക്കാത്തതും സംഭവിക്കാൻ പാടില്ലാത്തതുമായ ദുരന്തങ്ങളും സംഭവങ്ങളും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലസന്ധിയിൽ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായി നിറയുക എന്ന ഒരു ആഹ്വാനം നമുക്ക് സ്വീകരിക്കാൻ കഴിയും. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ, അവൾ എന്നും സദ്വാർത്തയുടെ ഒരു ഉറവിടമായിരുന്നു. കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന സദ്വാർത്തയുമായി ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ ദൂതൻ വരുമ്പോൾ അത് അവളെ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു സങ്കട വാർത്തയാണെങ്കിലും മനുഷ്യകുലത്തിന് മുഴുവനുമായുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് അമ്മ ഹൃദയത്തിൽ, ജീവിതത്തിൽ, ഉദരത്തിൽ സ്വീകരിച്ചത്. അങ്ങനെ സദ്വാർത്ത അറിഞ്ഞ്, സദ്വാർത്ത സ്വീകരിച്ച്, സദ്വാർത്തയായി മാറി എല്ലായിടത്തും അനുഗ്രഹമായി മാറിയ പരിശുദ്ധ അമ്മയെ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ജപവഴികളിലൂടെ യാത്രയാവുന്നത്. തികഞ്ഞുകയായ പരിശുദ്ധ അമ്മ സദ്വാർത്തയുടെ അനുഗ്രഹം, സദ്വാർത്തയായി മാറുവാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. മറിയമേ സ്വസ്തി അമ്മയിലൂടെ ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്വർഗീയ നിറവേ നിറവിന്നുറവേ മന്മഥന്നേ രൂപമാദേ സത്യനാദേ ദൈവത്തിൻ സുഹൃതമാദേ സത്വാർത്ഥ കേട്ടു നീ സത്വാർത്ഥയായി മാറി സത്യനാദേ ദൈവത്തിൻ സുഹൃതമാദേ സത്വാർത്ഥ കേട്ടു നീ സത്വാർത്ഥയായി മാറി അമ്മേ സ്വർഗീയ നിറവേ നിറവിന്നുറവേ മന്മഥന്നേ രൂപമാദേ അമ്മേ സ്വർഗീയ നിറവേ നിറവിന്നുറവേ മന്മഥന്നേ രൂപമാദേ. പരിശുദ്ധ ജപമാല ഭക്തിയുടെ പ്രചരണ മാസം 17-ാം ദിവസം മാർക്കോസിന്റെ മാളികയിൽ അഥവാ സെഹിയോൻ ശാലയിൽ പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ അപ്പോസ്തോലന്മാരുടെ മേലും പരിശുദ്ധ മറിയത്തിൻ്റെ മേലും തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നു. തിരുസഭ സമാരംഭിക്കുന്നു. 7:29 May 20. ഞാൻ ക്രിസ്തുവിൻ്റെ നിർമ്മല രൂപം പ്രാപിക്കുവാൻ വന്യമൃഗങ്ങളാൽ കടിച്ച് പൊടിയാക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ഗോതമ്പ് മണിയാകുന്നു ഞാൻ. സ്വർഗീയ ആനന്ദത്തിൽ നിറഞ്ഞ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ജ്വലിച്ച് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് സിംഹക്കൂട്ടിലേക്ക് എറിയപ്പെട്ട അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിനെ പോലെ ഞങ്ങൾക്കും ദൈവമേ അങ്ങ് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ ശരീരത്തെ അങ്ങയുടെ ആലയമാക്കി തീർക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിശുദ്ധ ഇഗ്നേഷ്യസിനെ പോലെ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ ദിവ്യ തേജസ് ആകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ.